ഹേ ഗൈസ്, മനസ്സബ്യാൻ, വെൽക്കം ബാക്ക് ടു എറോളോക്സ്. അപ്പോൾ ഇന്നലെ വീഡിയോ ഇട്ടില്ല, എല്ലാവരും ക്ഷമിക്കേണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആഴ്ച 3 ദിവസം ഇനി വീഡിയോ ഇടുള്ളൂ എന്ന്. എങ്കിലും ഞാൻ മാക്സിമം പറ്റി നല്ല ദിവസം ഇടാൻ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇടാതിരിക്കില്ല, ഇടാം, മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരുപാട് ഷെയറിങ് ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. എക്സെൻഡറും ഷെയറിറ്റും നിരോധിച്ചതോടുകൂടി ഒരുപാട് ഷെയറിങ് ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും സ്പീഡില്ലാന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഒരു മാക്സിമം പോയാൽ 5 MB, 10 MB, 10 MB ഒന്നും കിട്ടാറില്ല. എക്സെൻഡറിലൊക്കെ മാക്സിമം പോയി 8 MB ആണ് ഏറ്റവും ടോപ്പ് സ്പീഡ് എക്സെൻഡറിൻ്റെ. അത് എല്ലാവർക്കും അറിയാം, കാരണം എക്സെൻഡർ യൂസ് ചെയ്ത് എല്ലാവർക്കും അത് മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ എക്സെൻഡർ നിങ്ങൾ കൈ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ 8-ൻ്റെ പണി തലേ വന്ന് വീഴും. കാരണം നമ്മുടെ ഫോണിലെ പല പല ഫയൽസും മിസ്സാവും അതുവഴി. അത് മിസ്സായവരുണ്ട് ഒരുപാട് പേരോട്. നിങ്ങൾ അറിയാവുന്ന ആരോടെങ്കിലും ഒക്കെ ചോദിച്ചാൽ മതി, എക്സെൻഡർ കയ്യിലുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ഫോണിൽ എന്തെങ്കിലും ഫയൽ ഡൗൺലോഡ് ഡിലീറ്റ് ആയി പോകുന്നുണ്ടോ, അല്ലാതെ എന്തെങ്കിലും വേറെ ക്രാഷസും പ്രോബ്ലംസും എന്തെങ്കിലും ഫോണിന് പണി കിട്ടുന്നുണ്ടോ, അങ്ങനെ ചോദിച്ചാൽ മതി. അപ്പോൾ അവർ വിശദമായിട്ട് പറഞ്ഞുതരും. അപ്പം ഇനി എക്സെൻഡർ നിങ്ങൾ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരു പൊളി ഗൂഗിളിൻ്റെ ഇതായിട്ടുള്ള ഒരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്, ഫയൽസ് എന്നാണ് പേര്. അപ്പോൾ ഒരുപാട് ഡൗൺലോഡ്സ് ഒന്നും ഇല്ല പ്ലേ സ്റ്റോറിലെങ്കിലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആപ്പിൻ്റെ. പക്ഷേ ഏത് രീതിയിൽ പോലും 40 MB, 50 MB ആണ് മിനിമം സ്പീഡ്. 30 MB മിനിമം, 30 MB, പിന്നെ 40, 50, 60. ഏത് രീതിയിൽ പോലും ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോണിൻ്റെ പ്രശ്നമായിരിക്കും. ഓക്കെ, കാരണം ഈ ആപ്പ് യൂസ് ചെയ്തതിൽ 100% ഒരു 95% ആൾക്കാർക്കും 30 മുതൽ 40-50 MB സ്പീഡാണ് ഒരു സെക്കൻഡിൽ കിട്ടണത്. അപ്പം ഇതുവരെ ഈ ലോകത്തിറങ്ങിയതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഷെയറിങ് ആപ്പാണ്. ഇത് നേരെ ആപ്പിൻ്റെ യൂസേജും കാര്യങ്ങളും പോകാൻ പ്രൂഫില്ല. കാരണം എന്ന് വെച്ചാൽ രണ്ട് ഫോൺ, ഒരു മാക്സിമം നല്ല ഫോണിലൊക്കെ ഈ ആപ്പ് സപ്പോർട്ട് ആവുള്ളൂ. വെറും 6 MB ആപ്പാണ്. എന്നാലും ഒരു നല്ല ഫോണിലൊക്കെ സപ്പോർട്ട് ആവുള്ളൂ. എൻ്റെ ഫോണിലാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. പിന്നെ എൻ്റെ വേറെ നല്ല ഫോണൊന്നും ഇരിപ്പില്ല, എൻ്റെ ഫോൺ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ടാബിനകത്ത് സപ്പോർട്ട് ആവണമെന്നില്ല, എല്ലാവരും ഞാൻ കാണിച്ചേനെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളമാണ് വീഡിയോ, ഈ വീഡിയോ കാണണമെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയും 2K ആക്കി തരിക. സോ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിങ്ങൾ ഇതിൻ്റെ പ്രൂഫ് കാണിക്കണമെന്നായിരുന്നു. പക്ഷേ പ്രൂഫ് കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ ആപ്പ്. അപ്പോൾ ഒരുപാട് ആപ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഓപ്പൺ ആക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കാണിക്കുക. പിന്നെ എൻ്റെ സെറ്റിങ്സിനകത്ത് ബ്രോൺസ് എന്ന് പറയുന്ന ഫയലിനകത്ത് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ ക്ലീൻ്റെ ഒരു കാര്യങ്ങൾ എടുക്കുകയാണ് നമ്മുടെ ഫോണിൻ്റെ കാര്യങ്ങളും. പിന്നെ നമ്മുടെ വീഡിയോസും നമ്മുടെ സ്റ്റോറേജും കാര്യങ്ങളും ലിമിറ്റേഷനും എല്ലാം കാണിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ സെറ്റിംഗ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഹൈഡിൻ്റെ കാര്യമുണ്ട്. അപ്പോൾ ഹൈഡ് ചെയ്ത് ക്ലീൻ ആക്കാൻ പറ്റും നമുക്ക് നേരിട്ട് അതുവഴി. അപ്പോൾ അത് പാസ്വേഡ് ഒന്നും അടിക്കേണ്ട കാര്യമില്ല. പിന്നെ ലാംഗ്വേജ്, എല്ലാ ലാംഗ്വേജും ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ലോഞ്ച് ചെയ്തതുകൊണ്ടാണ്. പിന്നെ നമ്മളെ നെയിം നമുക്ക് ഇടാം. പിന്നെ ഡാർക്ക് തീം വൈറ്റ് ആക്കാൻ പറ്റും. വേണമെങ്കിൽ അത് ഡാർക്ക് തീം എനേബിൾ ആക്കിയാൽ ബ്ലാക്ക് ആവും ഫുള്ള്. പിന്നെ ഈ ആപ്പിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. എബൌട്ട് ഫയൽസ് ബൈ ഗൂഗിൾ. ഈ ആപ്പിൻ്റെ പേര് അതാണ്, ഫയൽസ് ബൈ ഗൂഗിൾ എന്നാണ്. ഗൂഗിളിൻ്റെ ആപ്പാണ്. അപ്പോൾ നേരെ ഓണാക്കിയ ഗൂഗിളിൽ കയറി അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കറിയാൻ പറ്റും. പിന്നെ പ്രൈവറ്റ് പോളിസി ഉണ്ട്, പ്രൈവസി പോളിസി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മുടേതാണ്ട് ഞാൻ ആദ്യം തന്നെ കാണിച്ചത്. പിന്നെ ഇതിൻ്റെ ഷെയറിൽ ഞെക്കുകയാണെങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഷെയറിൽ ഞെക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പേര് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ലോഡാകും. പിന്നെ ഹോട്ട്സ്പോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകും. റിസീവിൽ ഞെക്കുകയാണെങ്കിൽ പേര് വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഹോട്ട്സ്പോട്ട് ഓണാകും. അപ്പോൾ ഒരുപാട് ഡിഫറൻസ് ഒന്നുമില്ല, രണ്ടും ഒരേപോലെയൊക്കെയാണ്. അപ്പം ആപ്പിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ഒരു സോറി പറയുകയാണ്. കാരണം എന്ന് വെച്ചാൽ പ്രൂഫ് കാണിക്കാത്തതിന്, കാരണം നിങ്ങളാരും ഡൗൺലോഡ് ചെയ്യൂല. എങ്കിലും എന്നെ വിശ്വാസമുള്ളവരാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എങ്ങനെയായാലും നിങ്ങൾ ഏത് രീതിയിൽ പോയാലും കുറഞ്ഞ ഫോണുകളിൽ സപ്പോർട്ടാവാൻ ചാൻസ് ഇല്ല, ഡൗൺലോഡ് ആവില്ല. ആപ്പ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്നേ കാണിക്കുള്ളൂ. ഡൗൺലോഡ് എന്ന് കാണിക്കും, എന്നാലും ആപ്പ് ഡൗൺലോഡ് ആവില്ല. അപ്പം നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കുക. എന്നെ വിശ്വാസമുള്ളവരായാലും ഇല്ലാത്തവരായാലും ഡൗൺലോഡ് ചെയ്യുക. കാരണം എക്സെൻഡർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരോടാണ് പറയുന്നത്. കാരണം പണി കിട്ടും, തലേവന്ന് പണി വീഴും, ഒരുപാട് ഫയൽസ് മിസ്സാവും ഫോണിൻ്റെ. പിന്നെ ഫോണിൻ്റെ പ്രൊസസ്സറിനൊക്കെ കാര്യമായ എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ സംഭവിക്കാം. കാരണം അത് ബാൻ ചെയ്ത ആപ്പാണ്. ചൈനയുടെ ഒരുപാട് ആപ്പ് ബാൻ ചെയ്തു. അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ആപ്പും ബാൻ ചെയ്തു. ഇതും പിന്നെ അതാ ഷെയറിറ്റിൻ്റെ കാര്യമാണ്. ഇത് രണ്ടും ഒരേപോലെ തന്നെ സംഭവിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഷെയറിറ്റ് വഴി എക്സെൻഡർ സെൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, എക്സെൻഡർ വഴി ഷെയറിറ്റ് സെൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഗൂഗിളിൻ്റെ അങ്ങനെയല്ല. ഗൂഗിളിൻ്റെ ഈ ആപ്പ് എന്ത് കാര്യവും ഏത് വഴിയും സെൻഡ് ചെയ്യുക. ഈ ആപ്പ് വഴി എന്ത് കാര്യം നമുക്ക് സെൻഡ് ചെയ്യുക, എല്ലാ വീഡിയോസും എന്ത് സോങ്സും പിന്നെ ആപ്സും ഏത് ആപ്സും ആണെങ്കിലും സെൻഡ് ചെയ്യുക.
അപ്പം എക്സാൻഡ്രോയിഡ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. അപ്പം നിങ്ങൾ ഈ ഈ ആപ്പ് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. ഇത് ഇഷ്ടപ്പെട്ടെന്നായിരിക്കും, ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ബിയാണ് ഗൈസ്, അടുത്ത വീഡിയോ വരുമ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.